ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ശരിവച്ച വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തു. മുഹമ്മദ് യൂസഫ് തരിഗാമി ഉൾപ്പെടെയുള്ള ഹർജിക്കാരാണ് പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ബി ബാലഗോപാൽ ചേരുന്നു. ബാലു, എന്തൊക്കെയാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്? ഈ ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ശരിവച്ചിട്ട് നാളെ ഒരു മാസം തികയാണ് സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നിട്ട് ഏതാണ്ട് ഒരു മാസം തികയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ വിധിക്കെതിരായുള്ള പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിന്റെ പുനഃപരിശോധനാ ഹർജി നൽകുന്നതിനുള്ള സമയപരിധി എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ്. ഈ ഇത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് CPM നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയിൽ ഇപ്പോൾ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത്. നേരത്തെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ കാതലായ ചില പിഴവുകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യവും ഈ ഹർജിക്കാർ ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉൾപ്പെട്ടിരുന്ന ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ അദ്ദേഹം വിരമിച്ചു. ആ സാഹചര്യത്തിൽ പുതിയൊരു അംഗത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബെഞ്ചായിരിക്കും ഈ ഹർജി ഈ പുനഃപരിശോധനാ ഹർജി ആദ്യം ചേംബറിൽ പരിഗണിക്കുന്നത്. തുടർന്നാണ് ഇത് തുറന്ന കോടതിയിൽ വാദം കേൾക്കണമോ കേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. സേതു.